ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ക്യാമറയ്ക്കും അതുപോലെ തന്നെ വൈഫൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡത്തിൽ നിന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന cat6 കേബിളിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. cat6 കേബിൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. 4 pair എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമ്മൾ ചില ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് OFC ഒപ്റ്റിക് ഫൈബർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നെറ്റ് കണക്ഷൻ കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ OFC നമ്മൾ ആദ്യമേ തന്നെ ഒരു മോഡത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് ഈ പാച്ച് കോഡ് വഴിയായിട്ട് OFC ിൽ നിന്ന് പാച്ച് കോഡ് വഴിയായിട്ട് നേരിട്ട് ഒരു മോഡത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ മോഡം നമ്മൾ മെയിനായിട്ട് ഒറ്റ പാക്കേജ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മോഡം ഉപയോഗിക്കുന്ന സമയത്ത് വീടിൻ്റെ മൊത്തം ഏരിയകളിൽ നമുക്ക് കിട്ടാറില്ല. അതായത് 5 meter 6 meter എന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ നമുക്ക് വീട് മൊത്തം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു മോഡം കൂടി ചെയ്യുന്നെങ്കിൽ, അതായത് അപ്സ്റ്റെയറിലേക്ക് വേണ്ടിയിട്ട് ഒരു മോഡം കൂടി ചെയ്യുന്നെങ്കിൽ, അവിടേക്ക് നമുക്ക് വേണമെങ്കിൽ വൈഫൈ വഴി കണക്ട് ചെയ്യാം. ഇനി അതല്ല, വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ലോസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അടുത്ത ഒരു മോഡത്തിൻ്റെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ cat6 കേബിൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ cat6 കേബിൾ ആണ് നമ്മൾ ഈ കാണുന്നത്. അത് കൂടാതെ തന്നെ ക്യാമറയ്ക്ക് നമ്മൾ cat6 കേബിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്നത് 4 pair വരുന്നത്. ഇതാണ് അതിൻ്റെ കേബിൾ വരുന്നത്. ഈ കേബിൾ വരുന്നത് നമുക്ക് എവിടെ നിന്നാണോ വേണ്ടത് അവിടേക്ക് നമ്മൾ വലിച്ച് ക്ലിയർ ചെയ്യാണ് ഇടുന്നത്. ആ 4 pair കണ്ടോ, 4 pair എന്ന് ഉദ്ദേശിച്ച ഒരു പെയറിൽ 2 wire, അങ്ങനെ 4 pair വരുന്നത്. ടോട്ടൽ 8 wire വരുന്നത്. ഇത് നമ്മൾ ലാൻഡ് കേബിളായിട്ട് യൂസ് ചെയ്യാം, ലാൻഡ് കേബിളും അതുപോലെ തന്നെ ക്യാമറയ്ക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ക്യാമറ നമ്മൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, വീടിൻ്റെ 4 corner വെക്കാൻ ഉദ്ദേശിക്കേണ്ടതിൽ അവിടെ നിന്നാണെങ്കിലും നമ്മൾ DVR വെക്കുന്ന ഏരിയകളിലേക്ക്, ക്യാമറയുടെ DVR ആണ് അത് ക്യാമറ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത്, കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഡിവൈസാണ് DVR. അപ്പോൾ DVRലേക്ക് നമ്മൾ ആദ്യമേ തന്നെ കേബിൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ക്യാമറയിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന cat6 കേബിൾ വഴി നമുക്ക് അവിടേക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ച് തരാം, ഈ കോപ്പറാണ്, പ്യുവർ കോപ്പറാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന, വയറിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കേബിൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം വർഷങ്ങൾ മഴക്കം കഴിഞ്ഞാലും വലിയ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ കേബിളാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ക്യാമറയിൽ നിന്നും അതുപോലെ തന്നെ മോഡത്തിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് വലിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ, അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒപ്റ്റിക് ഫൈബർ വരുന്ന ഏരിയകളിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു മോഡം വെച്ചു, അവിടെ തന്നെ നമ്മുടെ ക്യാമറയുടെ DVR വെച്ചു, പുറമേ നിന്ന് വരുന്ന കംപ്ലീറ്റ് ക്യാമറയുടെ കണക്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കൊണ്ടുവന്നു, അത് കൊണ്ടുവരുന്ന വയറ് നമ്മൾ cat6 യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പെയർ നഷ്ടപ്പെട്ടാൽ കൂടിയും അടുത്ത പെയർ കിട്ടുന്ന രീതിയിലാണ്. അതായത് ആദ്യമേ തന്നെ ക്യാമറയ്ക്ക് വർക്കിംഗ് വോൾട്ടേജ് ഉണ്ട്, പിന്നെ അതിൻ്റെ വീഡിയോ സിഗ്നൽസ് ഉണ്ട്, ഇനി ഓഡിയോ ഉണ്ടെങ്കിൽ ഓഡിയോ സിഗ്നൽസ് ഉണ്ട്. ഇനി അതെല്ലാം നമുക്ക് DVR ആയിട്ട് കണക്ട് ചെയ്യാനുള്ള പിന്നും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാനേ സാധിക്കും. അപ്പോൾ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നമുക്ക് ഈ മോഡത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ cat6 കേബിൾ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേറെ സെപ്പറേറ്റ് കേബിളുകൾ, 2 cables വാങ്ങിച്ച് ക്യാമറയ്ക്ക് ഇടുന്നതിനേക്കാൾ ബെറ്റർ, അതായത് ഒറ്റ കേബിൾ തന്നെ ക്യാമറയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ കംപ്ലയിൻസും കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒറ്റ വയറിൽ തന്നെ ഒരുപാട് വയറ് കാര്യങ്ങളൊന്നും ഞാണ്ട് കിടക്കാത്ത രീതിയിൽ തന്നെ ഒറ്റ വയറിൽ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അപ്സ്റ്റെയറിലേക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു മോഡത്തിന് വേണമെങ്കിൽ അവിടെ നിന്ന് കണക്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കേബിളിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഏകദേശം ക്യാമറയുടെ സെറ്റപ്പിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ മോഡത്തിൻ്റെ രീതിയെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയൊരു ഐഡിയ ഉണ്ടാവുള്ളൂ, കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഈ 3 minute വീഡിയോയിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് അറിയണമെന്ന് താല്പര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് എങ്ങനെയാണ് വീട്ടിലേക്ക് ഒരു ക്യാമറയുടെ സിസ്റ്റത്തിൽ ചെയ്യണമെന്നും അതുപോലെ തന്നെ നമുക്ക് ഈ മോഡം വെച്ച് ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.